അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സി എം എ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട്ടിൽ പനമരം എന്ന സ്ഥലത്താട്ടോ. അവിടെ ജ്വൽ ഓർക്കിഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതാണ് ജ്വൽ ഓർക്കിഡിൻ്റെ ഫ്രണ്ട് ഭാഗം. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അവരെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മളെ വീട്ടിലേക്ക് പോണ വൈ മുതൽ തന്നെ ചെടികൾ, ഇതാ ഡെൻഡ്രോബിയൻ ചെടികൾ, അതുകൊണ്ട് എന്താ പറയുക, ഗ്രൗണ്ട് ഓർക്കിഡുകൾ, പിന്നെ വന്നിട്ട് പിന്നെ ഈ അഡീനിയൻ ചെടികളുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. സാധാ നമ്മൾ കണ്ടുവരുന്നതും കണ്ടുവരാത്തതായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. ഡെൻഡ്രോബി എങ്ങനെ തൂക്കിയിട്ടതാണ്, ഇങ്ങനെ ഫ്ലവർ, കുറേ ഫ്ലവർ ഇല്ല, കുറേ ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇവരെ ഡെൻഡ്രോബിയത്തിൻ്റെയും അതുകൊണ്ട് ഫലനോപ്സിൻ്റെയും പിന്നെ പൂക്കളെ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും. അടുത്ത് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്നവങ്ങളെ വേണ്ടപ്പെട്ടവർക്ക്, അതായത് ഫ്രണ്ട്സാണെങ്കിലും ഫാമിലിയിലുള്ളവരാണെങ്കിലും അല്ല, ജ്യേഷ്ഠത്തിൽ അനിയത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നിങ്ങളെ കൂട്ടുകാരുണ്ടാവുമല്ലോ, എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതുകൊണ്ട് അവരോട് ഞങ്ങളെ വീഡിയോസൊക്കെ കാണാൻ പറയണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇവരെ നമ്പർ ഇതാ, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള ഏത് ചെടി എന്ന് പറയാൻ പറ്റില്ല, ഓർക്കിഡ് ചെടികൾ, ഡെൻഡ്രോബിയോ ഫലനോപ്സോ ഓർക്കിഡ് ചെടികളും ഞങ്ങളെ വീഡിയോസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇവർക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ വിവരങ്ങളും, ചെടികളായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, അതിൻ്റെ വിലകൾ അറിയുക, എല്ലാം ചെയ്യട്ടോ. അതുകൊണ്ട് ആ റോസകൾ, പിന്നെ മുറ്റത്ത് വെച്ച കുറേ തരം ചെടികളുണ്ട്, അതൊന്നും വിൽപ്പനക്കുള്ളതല്ല കേട്ടോ. അതൊക്കെ ഒരേ ഇഷ്ടം കൊണ്ട് ഒരു വളർത്തുന്ന ചെടികളാണ്. പിന്നെ ഡെൻഡ്രോബിയോ ഫലനോപ്സാണ് ഇവിടെ സെയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇവരെ ആയിട്ട് സംസാരിച്ച് ചെടികളൊക്കെ കാണിച്ച് തന്ന് ഒക്കെ വലിയ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു പോന്ന്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കണ്ണോണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗി എന്തായാലും വീഡിയോയിൽ നമുക്കൊരു ചെടിയും കാണാൻ, ഒന്നും തന്നെ കാണാൻ പറ്റൂലല്ലോ. അപ്പോൾ മാക്സിമം ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ തക്കത്തോണം വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. കുറേ ബോൺസൈ ചെടികളുണ്ട്, അതുകൊണ്ടും പിന്നെ ചൈനീസ് ബോൾസം ചെടികൾ, പിന്നെ ഈ ബോൺസൈ ചെടികൾ, അതായത് ചെമ്പരത്തി ബോൺസൈ ആണ്, കുറേ പഴക്കമുള്ള ചെടികളാണ് കേട്ടോ, അതൊക്കെ കുറേ വർഷം പഴക്കമുണ്ട്. ഇതിൻ്റെ പേര് പറഞ്ഞതിന് മറന്നുപോയി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനത്, കുറേ വർഷം പഴക്കമുള്ളതാണ്. പിന്നെ റോസകൾ തന്നെ നല്ല ഭംഗിയുള്ള കുറേ റോസകളുണ്ട്, അഡീനിയുണ്ട്, അരേലിയുണ്ട്. അതോണം പിന്നെ ഈ ഒരു ചെടീൻ്റെ പേര് മറന്നുപോയി, പക്ഷേ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ ഇത് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് തൈ ഒരു ചട്ടിയിലായിട്ട് വെച്ച് കൊടുത്താൽ വീട്ടിൽ മൊത്തം ചെടിയുള്ള പോലെ തോന്നും, അത്രക്ക് ഭംഗിയുള്ളതാണ്. പിന്നെ എന്താ, എട്ടുമണി ചെടി എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുക. നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയുകയെന്ന് അറിഞ്ഞൂടാ. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് റോസകളുണ്ട്, റോസ കണ്ടോ, റോസൊക്കെ നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ ഇതിൽ വീഡിയോ കൂടി കാണിക്കുമ്പോൾ അത്ര ഭംഗി കാണുന്നില്ല. പിന്നെ ഇതൊരു ബോൺസൈ ചെടിയാണ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ കൊറിയർ ചെടികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. നല്ല വൃത്തിക്കും അതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ടും നിങ്ങൾക്ക് ചെടികൾ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അത്രയും ഇതിലാണെങ്കിൽ കൊറിയർ അയക്കുന്നത് സേഫായിട്ട് തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവരോട് ചോദിക്കുക. പിന്നെ ഇത് കണ്ടില്ലേ, ഈ റോസിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിൽ ഒരുപാട് ഇരട്ടി ഭംഗി നേരിട്ട് കാണാനുണ്ട് കേട്ടോ. ഇതാ ഇത് വേറെ റോസാണ്, ഇത് മറ്റേ റോസാണ്, ഇത് വേറെ ഒന്നാണ്, അങ്ങനെ കുറേ റോസ്.
റോസകളുണ്ട്, പിന്നെ അല്ലാണ്ടും കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് കാണാനാട്ടോ, ഭംഗി വന്നിട്ട് കാണാൻ പറ്റുന്ന പോലൊക്കെ പോവുക. മൊക്കാറ ഓർക്കിഡുകളാട്ടോ, കുറേയൊക്കെ പൂവുണ്ട്. ഇതൊക്കെ വെയിലത്താട്ടോ ഉള്ളത്, ഈ വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് ഈ മൊക്കാറയും അതുപോലെ ഡെൻഡ്രോബിയം, കുറേ ഡെൻഡ്രോബിയം ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് ഉണ്ട് കേട്ടോ. കുറേ എണ്ണത്തിൽ ഫ്ലവർ ഉണ്ട്, കുറേ എണ്ണത്തിൽ ഫ്ലവർ ഇല്ല. കണ്ടില്ലേ, എല്ലാം നല്ല ഹെൽത്തി ആയ ചെടി തന്നെ കേട്ടോ, നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയ ചെടി തന്നെ. പുറത്തുള്ള ചെടികളൊക്കെ ഓരോന്നും ഓരോരോ കളറിലും വ്യത്യാസമുള്ള ചെടികളാണ്. അപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഫെലനോപ്സിസിന്റെ ഒക്കെ ഓർക്കിഡിന്റെ ഒരു കവാടം കേട്ടോ. ഇതിലോട്ടായിട്ട് കടന്നാൽ പിന്നെ വേറൊരു ലോകത്താട്ടോ. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. മറക്കാതെ നിങ്ങൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണണേ, വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അത് വീട്ടിൽ മുറ്റം നിറയെ ചെടികൾ തന്നെയാണ്. അപ്പം മറക്കാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ലത് വരട്ടേ എന്ന്